era larga, solo. സംഗതി കയ്യുന്ന പോയി ലാസ്റ്റ് എന്താണ് ഏലടമ അവര് അത് പിന്നെ അങ്ങനെ പണ്ടൊക്കെ പണ്ടേ അങ്ങനെയാണ് ഈ നൂൽപുട്ടിന് കേടന്ന് കഴിഞ്ഞാൽ പിന്നെ അവസാനം എലടെ ആയിട്ടാണ് അത് മാറട്ടോ. എന്തായാലും വീഡിയോ സഹിച്ച് പേരൻ്റെ ചിലപ്പോ ഒരു നൂൽപുട്ട് അപാരത. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അട്ടിപ്പൊടി മട്ടൺ അല്ല ബീഫ് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണ നിക്കാക്ക് ചൊവ്വാഴ്ച അവധി ദിവസമാണ്. അപ്പൊ നല്ല അടിപൊളി ബീഫ് മന്തിയുടെ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചൊവ്വാഴ്ച ആയിട്ട് ഞങ്ങള് കറങ്ങാൻ പോണിച്ചിട്ടായിരുന്നു. ഇന്ന് ഷെഫ് കൂട്ടൻ രാവിൽ തന്നെ വണ്ടി എടുത്തിട്ട് ഓരോ അത്യാവശ്യത്തിന് വേണ്ടി പോയി അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡ്രസ് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവില്ലേ ഡ്രസ് നോക്കണ കൂട്ടുകാരൊക്കെ എനിക്ക് കമന്റ് വരാനുള്ളൂ ഡ്രസ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ലാന്ന്. എന്റെ പുതിയ ഡ്രസ് കേട്ടോ ഒന്ന് ചൊവ്വാഴ്ച ഒക്കെ അല്ലേ അപ്പൊ ഇക്കാടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഇന്നലെ രാത്രി ഇരുന്ന് അടിച്ചതാണ് കേട്ടോ. ഞാൻ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ തയ്ച്ചു കേട്ടോ. വീട്ടില് ഇടുന്ന എന്താ ഇങ്ങനത്തെ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് കാണിക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. കഞ്ചാനൊന്നുമില്ല അത് നമ്മളെ കുറച്ച് രീതിയിലുള്ള ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു കൈയാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഞെറിവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഡിമെയ്ഡ് ലുക്ക് വരാൻ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ലുക്ക് വരും അല്ലേ. ഇതേപോലെ തന്നെ കേട്ടോ ഇതിന്റെ ബാക്കിലും. പിന്നെ ഇതിങ്ങനെ ഇവിടെ നിങ്ങളുടെ റൗണ്ടിലാണ് കേട്ടോ ഇതിന്റെ ഒരു കട്ടിങ് വരുന്നത്. അപ്പൊ ഈ ഒരു കട്ടിങ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. പിന്നെ എന്നോട് രണ്ടു മൂന്നാല് കൂട്ടുകാരെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ എന്താ താത്താടെ മുടി നരച്ചിക്ക് 40 വയസ്സായല്ലോ അപ്പൊ 40 വയസ്സിന്റെ മുന്നേ നരക്കണവരുണ്ടാവുമല്ലോ. അപ്പൊ എന്റെ മുടി ഇപ്പൊ മിഞ്ഞാന്നാണ് ഞാൻ കണ്ടത് ഒരേ ഒരു മുടി ഇവിടെ നരച്ചിക്ക് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചാ എന്നോട് ചോദിക്കാറുണ്ടല്ലോ എല്ലാരും മുടി നരച്ചിക്കണോ. അങ്ങനെ മുടി നരക്കാൻ തുടങ്ങി കേട്ടോ കൂട്ടുകാരെ. ഇപ്പൊ ഒരു ഏഴേഴ് നരച്ചിട്ട് ഇങ്ങനെ നേരം കൂടി കൂടി വരും. ഇത് പകരുന്ന നേരം പറയാൻ പറ്റൂല കാലത്തോട് കൂടിയുള്ള നേരമാണ്. 40 വയസ്സായില്ലേ മുടി നരക്കണമെന്ന് കുഴപ്പമില്ല അത് നമുക്ക് മൈലാഞ്ചിയുടെ എന്തെങ്കിലും ചെയ്യാലോ. പിന്നെ നമ്മൾ ഷാളൊക്കെ ഇടണം. പക്ഷെ മുടി നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. മുടി കൊഴിച്ചിലായിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് ഒരു 2-3 മാസമായി ഞാന് ബി ബോഡി വൈസിന്റെ ഇതാ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവുന്നത്. ഞാൻ ഇതേപോലെ കണ്ടിട്ട് ഇവർക്ക് ഓൺലൈൻ ഡോക്ടറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ കൺസൾട്ട് ചെയ്തിട്ട് അവർ എനിക്ക് പ്രിഫർ ചെയ്തതാണ് കേട്ടോ ബി ബോഡി വൈസിന്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസ്. ഒരു 2 മാസമായി ഇപ്പൊ ഇത് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 2 മാസം കുടിച്ചപ്പോഴും കാരണം നമ്മൾ അകത്തേക്ക് കഴിക്കുന്നതാവുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഫലം ചെയ്യുമല്ലോ. നമ്മള് എന്ത് പുറത്ത് കഴിച്ചിട്ടും കാര്യമില്ലല്ലോ അകത്തേക്ക് ചെന്നിട്ട് ഹെൽത്തി ആക്കണല്ലോ. അപ്പൊ മുടി നമ്മളെ മുടി കൊഴിച്ചലൊക്കെ മാറ്റി നല്ല കരുത്തോട് കൂടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡി വൈസ് സഹായിക്കൂട്ടോ. അപ്പൊ ഇതിൽ ഇതാ ഇങ്ങനെ മിഠായികളാണ് കേട്ടോ. അപ്പൊ ഇത് കഴിക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ്. ഇതാ ഇങ്ങനെ ഒരു മിഠായി ഉണ്ട് നമ്മൾ ഒരു ദിവസത്തിൽ ഒരെണ്ണാണ് കഴിക്കേണ്ടത്. ഇതാണ് ബീ ബോഡി വൈസിന്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസ് കേട്ടോ. ഇതില് ബയോട്ടിൻ മൾട്ടി വിറ്റാമിൻസ് സിങ്ക് അങ്ങനെ നമ്മുടെ മുടിക്ക് ശക്തി തരുന്നതും അതേപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതില് ചിലർക്ക് പ്രസവത്തിന് ശേഷമൊക്കെ മുടി കൊഴിയോടും പിന്നെ അതേപോലെ മുടി വളരാനും മുടിയുടെ കനം കുറഞ്ഞ മുടിയൊക്കെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള മുടികൾക്കൊക്കെ നല്ല കട്ടിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ശക്തമായ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗമ്മീസ് കഴിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പ്രധാനമായിട്ടും ഇതിൽ അടങ്ങിയിട്ടുള്ളത് ബയോട്ടിനാണ് നമ്മുടെ മുടിനെ നല്ല വളരാൻ വേണ്ടി സഹായിക്കും കേട്ടോ. നമ്മൾ ഈ മിഠായി കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെയാണല്ലോ നമുക്ക് വേണ്ട പ്രോട്ടീനുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ എത്തിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഈ ഒരു മിഠായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുറവുകളൊക്കെ നികത്താൻ പറ്റും. അപ്പൊ ഇതിൽ അടങ്ങിയിട്ടുള്ള മൾട്ടി വിറ്റാമിൻസും സിങ്കും ബയോട്ടിനും ഒക്കെ നമ്മളെ
ആ കുറവുകളൊക്കെ ഒന്ന് കിടത്തി മുടിയൊക്കെ നന്നായി വളരാനും ഇതാക്കാനും ഒക്കെ സഹായിക്കൂട്ടോ. സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ ആണ് കേട്ടോ. നമുക്ക് തരും ശരിക്കും മിഠായി കഴിക്കുന്ന പോലെ തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല, നല്ല മധുരമാണ്. പക്ഷെ ഇതിന് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതാണ് അവര് പറയുന്നത്. അപ്പൊ ഇത് ഒരെണ്ണ ഡെയിലി വെച്ച് കഴിച്ചാൽ നമുക്ക് കഴിച്ചോണ്ടെന്ന് റിസൾട്ട് കിട്ടൂല. ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു 2 മാസത്തോളമായി ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് നല്ലൊരു റിസൾട്ട് ആയിട്ട് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ബോഡി ലേസിന്റെ തന്നെ ഫ്രീ ഓൺലൈൻ ഡോക്ടർ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ അവരോട് പറഞ്ഞ് നമുക്ക് വേണ്ട ഇത് അവർ പറഞ്ഞു തരും കേട്ടോ. അതൊക്കെ ഫ്രീ ആണ്. അപ്പൊ അവരെ കിട്ടാനുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ അകത്തു നിന്ന് പോഷണം കൊടുക്കാൻ വേണ്ടി ബി ബോഡി വേസിന്റെ ഈ ഗമ്മീസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കും കേട്ടോ. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിപ്പോ ഒരു കോഴി ഇപ്പൊ എനിക്ക് തന്നെയല്ലേ ഇപ്പൊ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഓനോട് ചോറയൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ വരാൻ പറയുന്നാല് അതെ. എന്നാ ഞങ്ങളിപ്പോഴും വരാം, ഞങ്ങളിപ്പോഴും വരാം. ബീഫൊക്കെ ഉള്ളി ഫ്രിഡ്ജിൽ തന്നെ കേട്ടി മൊത്തത്തില് അങ്ങനല്ല, നമ്മള് മന്തി റെസിപ്പി ഒക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്ലോപ്പായി. മന്തിന്റെ ഒക്കെ പോയി നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഓഫർ എന്തായാലും പുളി ഓഫറാണ്. കാരണം നാടൻ കോഴി വിളിച്ചിരുന്നു. അപ്പൊ വേറെ ഞങ്ങള് എന്താ കേട്ടു വടക്ക് എടുത്ത് ഒരു ഗുണമൊന്നുമില്ല കേട്ടോ, അതേ കൊളത്തിലാണ്ട് പോകാൻ. അതേമാരി മറ്റേ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. എന്തായാലും എന്തായാലും അവിടെ പോയി, അവിടെ എല്ലാരും ഉണ്ട്. ചൊവ്വാഴ്ചയാണല്ലോ ഞങ്ങള് ഫാർമർ ഫാമിലി ആവുകൊണ്ട് എല്ലാരും ഫ്രീ ആണ്. അവിടെ പിന്നെ അവിടെ നാത്തൂനും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടിയിട്ട് ഇന്ന് അവിടെ ഒരു ആഘോഷമാണ് അല്ലേ ആഘോഷം. അപ്പൊ ഞങ്ങള് ബൂബുക്കുട്ടനെന്ന് നല്ലൊരു ചൊവ്വാഴ്ചയായിട്ട് ബൂബുക്കുട്ടനോട് ഒറ്റക്കാക്കി പോവാണ്. അപ്പൊ നമുക്ക് വേറെ കാര്യം കാണിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ വീട്ടിലെ പുതിയൊരു മെമ്പർ വന്നു. മെമ്പറിന്റെ കൂടെ പോണത്. അപ്പൊ സീരിയലിത്തെ പോലെ ഡ്രസ് ഒന്നും മാറ്റുന്നില്ല. സീരിയലൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാപ്പോഴും ഒരുങ്ങിയിട്ടാണല്ലോ. എന്നപോലെ ഇതാ പുതിയ ഡ്രസ് ആവ, കാരണം ഇതിട്ടിട്ട് അങ്ങനെയാണ് പോവല്ലേ. ഷെഫ്ക്കൂട്ടന്റെ ബൈക്ക് നമ്മളെ പുതിയ മെമ്പർ. അപ്പൊ എന്താ വെച്ചാല് നമ്മള് കടയിലേക്ക് ഇങ്ങനെ പോകുമ്പോ എപ്പോഴും ഈ കാറിൽ ഇങ്ങനെ പോകുമ്പോ കാർ റോഡ് സൈഡിലൊക്കെ നിർത്തിയിടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എണ്ണ ചെലവും കൂടുതലാണ്. അപ്പൊ അതൊക്കെ കണ്ടുകാണ്ട് മേടിച്ചതാണ്. മേടിച്ചതാണ് സ്കൂട്ടി, പഴയ സ്കൂട്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി. സെക്കൻഡ് ഹാൻഡ് ആണ്. ഞാൻ പഴയക്കൊക്കെ പോയിരുന്നേ. ഇത് തുമ്പളങ്ങി മായക്കാത്ര ചാറ് പുറത്തടുപ്പാണ് കേട്ടോ. മണൊക്കെ വീശണുണ്ട്. കാക്കു വാണച്ചിട്ട് നന്നാക്കാരിട്ടോ, വീഡിയോ വരുന്നു വിചാരിച്ചിട്ട്. പ്രഫ് കാക്കു നല്ല പൊരിഞ്ഞ പണിയിലാണ്. സെക്കീറിന്റെ മുതലേക്ക് അറിയുന്നു. കോഴിയൊന്നര കോഴിയാലോ. സേനുദിന്റെ കോഴിയാ? സേനുദി എന്റെ കോഴിയാട്ടോ. കളി കളി ഞമ്മളെ ചെറുക്കന്മാര് ഇവിടെ കടന്നുറങ്ങുന്നുണ്ട്. പഹയമാരേട്ടാ കോഴിയോട്ട് പോണ്ട്. എന്നാ എളുപ്പം നോക്കി, എളുപ്പം നോക്കി, എളുപ്പം നോക്കി. നസീർത്ത എവിടെ പോയി? പണ്ടൊക്കെ പൊയ്യക്കോടിയിൽ ഇങ്ങനെ നന്നാക്കൂലേ. മടാളും മടാളും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമ്മായി കാട്ടണമാര് ജീരാ കട്ടണ എല്ലാം ഉഷാറിന്റെ വെച്ചോളി. ഇതിലിപ്പോ അതിന് കൂട്ടുന്നപ്പോ ഒന്ന് ഞാന് ഒന്ന് ഇജ്ജു കൂട്ടൂലല്ലോ. ഇജ്ജു കൂട്ടൂല. എന്താണ് നിങ്ങളൊക്കെ പിന്നെ എന്തിനാ ഇങ്ങനെ എല്ലാരും പാടെ വിളിച്ചേക്കേ. ചോറ് പ്ലേറ്റിലേക്ക് പാടുമ്പോ അവനക്ക് ഇങ്ങനെ കയ്യിലിങ്ങനെ കോരിപ്പോ എന്റെ പ്ലേറ്റിലേക്ക് രണ്ട് കോരിപ്പോയി. പിന്നെ ഇടിച്ചക്കപ്പി ഇടിച്ചക്കപ്പി നന്നാക്കി കൊടുത്താലേ. ഇത് നല്ലൊരു ഭർത്താവാണെന്ന് ആൾക്കാരെ കൊണ്ട് നമുക്ക് പറയുന്നില്ല. ഇമ്മാക്ക് ഇന്ന് പാകപ്പാറ പുലിവാ. നാടൻ കോഴി നന്നാക്കാൻ കിട്ടി, ഇനി അടുത്തത് അയില നന്നാക്കാൻ കിട്ടി. മാന്തളാരെ നന്നാക്കി?
ചക്കപ്പേര് കണ്ട പിന്നെ സമന്തിര തെറ്റുവാൻ്റെ അത് ഉമ്മാക്കില്ലതാണല്ലേ ഉമ്മാണ്ടാ കണ്ടോ ഉമ്മ ചെറുക്കണോക്കെ ഉമ്മാക്കില്ലതാണത് ഒരു സ്പൂൺ ചായ കൊള്ളുള്ളൂ പയ്യ കുടിച്ചാ മതി ചെലവ് അമ്മയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇതിന്ന് ഒരൊറ്റ മാറ്റിയിട്ട് ഇത് നേരെ തിരിച്ചമർച്ചാക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ കേസ് ഞമ്മളെ പരിപാടി ചീറ്റി പോയി കുട്ടികള് ഞമ്മളെക്കായി മുമ്പ് കണ്ടുപിടിച്ചു ഇവിടുന്ന് ധ്യാന കൈകാര്യം ചെയ്യണം അല്ലെ നമ്മളെ അമ്മാന്റെ നാടൻ കോഴിയെ കടുപ്പത്തിൽ ഏകദേശം മുക്കാലും 90% ആയിരിക്കും കേട്ടോ മൂന്നെണ്ണം മുട്ടൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഉമ്മാങ്ങള് നാടൻ കോഴി ഇഷ്ടക്കൂനുള്ള അയില വിളങ്ങക്കറി അടുക്ക ഉപയോഗിക്കൂലെന്നൊന്നും പറയണ്ട അനക്ക് തന്നോട് തിന്നാനല്ല പറയണത് വളമ്പാനാ പറയണത് ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കരുത് അഞ്ചുമണിക്കൂർ ചായ ഉണ്ടെന്നറിയണം അപ്പൊ നമുക്ക് എട്ടൊമ്പത് മണിയായിട്ട് പോവാം തീർത്തക്കപ്പത്തിന് പോവാനൊരുങ്ങി തിരുമ്പാള തുണികളാണ് റഫി വീഡിയോ ഇരിക്കാൻ വേണ്ടിട്ട് അറ്റൻഷൻ ആയിട്ടിരുന്നു വാലൈക്കും സലാം ബൈ ബൈ ചിക്കനുണ്ടോ 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 ഇതിൽ ഇതില് ആൾക്കാർ കാണൂട്ടില്ലേ ഉണ്ടെങ്കി ഉണ്ട് പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ഇല്ലാറോളൂ ഇല്ലാന്ന് പറഞ്ഞ നിങ്ങക്ക് മാനക്കടാ ഉണ്ടോ ചിക്കനുണ്ടോ കൊണ്ടകാന് ഇത് മേടിക്കുന്ന മുളക് കുഴിച്ചിട്ടുണ്ടായിട്ട് ഇതാണല്ലേ വെള്ളമുളക് ഇവിടെ നമ്മളെ കുമ്പളങ്ങ മരം ഉണ്ടായിരുന്നത് കുമ്പളങ്ങ കുമ്പളങ്ങ ഇതാ അങ്ങനെ
മന്റെ മുളകും തോട്ടവും കുമ്പളങ്ങ തോട്ടം ഒക്കെ ചെടികളൊക്കെ കുഴിച്ചിടാനുള്ള കൈക്കോട്ടാണ് ഉമ്മന്റെ. ഞങ്ങൾ സ്കൂട്ടിമേലാ നിക്കണേ. സ്കൂട്ടി പിന്നെ പഞ്ചായത്തുകളുടെ ഇവിടെ നിൽക്കുമല്ലോ. സുഖായിട്ട് കിടക്കാണ് ബൂബു. നമ്മൾ വന്നത് പോലും അറിഞ്ഞിട്ടില്ല. അമ്മമ്മക്ക് തിന്ന അമ്മമ്മക്ക് തിന്ന കൊണ്ട് പലകനച്ച് കിടക്കണ. ഇനിയിപ്പോ എന്താ വാഷിംഗ് മെഷീനിൽ തുണികളുണ്ട്, അതൊന്ന് ഉണക്കണം. കുറച്ച് തുണികൾ മടക്കണ്ട്, അത് മടക്കി വെക്കണം. അല്ലേ ബൂബു കുട്ട, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.